ഒരു ചാനലിൽ അന്തി ചർച്ചാ സമയത്ത് ഈ നാടിന്റെ സംസ്കാരത്തെയും ദൈവിക സങ്കൽപ്പത്തെയും ഗ്രന്ഥങ്ങളെയും നമ്മുടെ പൈതൃകത്തെയും എല്ലാം മുസ്ലിങ്ങളിലെ പ്രതിനിധീകരിക്കുന്ന ഒരുവൻ കേറി അവഹേളിച്ചപ്പോൾ നമ്മുടെ ബിജെപിയുടെ ഒരു വക്താവ് നൂപുർ ശർമ്മ അതിശക്തമായി അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തു ഹിന്ദുവിനെ എന്ത് അവഹേളിച്ചാലും അപകീർത്തിപ്പെടുത്തിയാലും എതിർത്താലും പുച്ഛിച്ചാലും അതൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ നിങ്ങൾ സഹിച്ചോളണം പക്ഷേ ഞങ്ങളുടെ ദൈവത്തെയും ഞങ്ങളുടെ ഗുരുവിനെയും ഒക്കെ അവഹേളിച്ചാൽ ഞങ്ങൾ ലോകത്തിലെ 56 രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾക്കെതിരെ വരും എന്നൊക്കെ പേടിപ്പിച്ചുകൊണ്ട് വളരെയധികം രാജ്യങ്ങളെ വരച്ച വരയിൽ ഇവരൊക്കെ നിർത്തിയിരുന്നു ഏതായാലും ഭാരതം അടിമുടി ഇന്ന് നൂപുർ ശർമ്മയുടെ പുറകിലുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരർഹിക്കുന്ന ലെവലിലേക്ക് അവർക്ക് ഭാവിയിൽ ഒരു മന്ത്രിയുടെ കസേര തന്നെ ലഭിക്കുകയും ചെയ്യും ഇതേ മുസ്ലിം രാജ്യങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യും ചുടുചോറ് മാന്തിക്കുക എന്നുള്ളതല്ല നിങ്ങളെ കൊണ്ട് അങ്ങനെ ചോറ് മാന്തിക്കുന്നത് ഭാരതത്തിന് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉക്രൈനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും റഷ്യയെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അതുപോലെ യൂറോപ്പിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അമേരിക്കയെയും ഇംഗ്ലണ്ടിനെയും കാനഡയെയും ഒക്കെ വരച്ച വരയിൽ നിർത്താൻ സാധിക്കുമെങ്കിൽ ഈ 1945 ശേഷം പെട്രോളും ഡീസലും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം വളർന്ന നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് അറിയിച്ചു കൊടുത്തു പാകിസ്ഥാന് വളരെ ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തു ക്രിസ്ത്യാനികളെയും സിഖുകാരെയും ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും ജൈനമതക്കാരെയും കൊന്നു കൊല വിളിച്ച് അവരുടെ ആരാധനാലയങ്ങളൊക്കെ തകർത്ത് ന്യൂനപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ നശിപ്പിക്കുന്ന നിങ്ങളാണ് ന്യൂനപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നത് തീവ്രവാദികൾക്ക് സ്മാരകം ഉണ്ടാക്കുകയും മറ്റൊന്നും കയറ്റുമതി ചെയ്യാനില്ലാത്ത തീവ്രവാദം മാത്രം കയറ്റുമതി ചെയ്യുകയും അമേരിക്കയിലെ ട്വിൻ ടവർ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവന് സംരക്ഷണം നൽകുകയൊക്കെ ചെയ്ത രാജ്യക്കാരാണ് ന്യൂനപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നത് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ UNOയിൽ ഉൾപ്പെടെ വിളിച്ചു പറയാനും പാകിസ്ഥാനെ ശരിക്ക് വേസ്റ്റ് ബോക്സിലേക്ക് ഇടാനും ഒരു അവസരം അവർ തന്നെ ഉണ്ടാക്കി 56 മുസ്ലിം രാജ്യങ്ങളുള്ളതിലെ 17 മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ത്യയോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇടുങ്ങിയ പ്രാകൃതമായ മനോഭാവവും വെച്ചുകൊണ്ട് അവനവൻ്റെ മതം മാത്രമാണ് ലോകത്തിലെ എല്ലാ മതത്തെക്കാളും വലുതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതക്കാരെ എന്ത് വേണമെങ്കിലും പറയാം അവരെ അവഹേളിക്കാം അപകീർത്തിപ്പെടുത്താം കൊല്ലാം കൊന്ന് കൊലവിളിക്കാം അതിനൊക്കെയുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് അത് മതത്തിൽ എഴുതിയിരിക്കുന്നതായത് കാരണം ഞങ്ങൾ അതനുസരിച്ച് ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ഇടുങ്ങിയ മനോഭാവവും കൊണ്ട് നടക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് കൊടുക്കാനുള്ളതിൻ്റെ പരമ കാഷ്ടയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വിദേശകാര്യ വകുപ്പിലെ ഒരു വക്താവ് വളരെ ഓർഡിനറി വക്താവാണ് വളരെ സീനിയർ വക്താവോ മന്ത്രിയോ ഒന്നുമല്ല കാരണം നിങ്ങൾക്കൊക്കെ മറുപടി തരാൻ ഞാനൊന്നും വേണ്ട നമ്മുടെ പഴയ നമ്പൂതിരി പറഞ്ഞതുപോലെ അന്ത തത്തയ്ക്ക് ഇന്ത പൂച്ച നിൻ്റെ തത്തയാണ് സംസാരിക്കാൻ പോകുന്നതെങ്കിൽ എൻ്റെ പൂച്ചയാണ് നിൻ്റെ തത്തയെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിഷേധത്തിന് മറുപടി കൊടുക്കാൻ നമ്മുടെ ജയശങ്കറോ വി മുരളീധരനോ അല്ലെങ്കിൽ സീനിയർ വക്താവോ ഒന്നും ആവശ്യമില്ല ഒരു ഓർഡിനറി ക്ലർക്ക് മതി എന്ന രീതിയിൽ അയാളാണെങ്കിൽ ഉപയോഗിക്കാവുന്ന സകല വാക്കുകളും ഉപയോഗിച്ച് ഇവരെ അങ്ങോട്ട് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അയാളുടെ തനി സ്റ്റാൻഡേർഡ് നല്ല രീതിയിൽ ഈ 16 രാജ്യങ്ങളുടെയും വക്താക്കൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ ആരുടെയും ചെലവിലല്ല ഭാരതം നിൽക്കുന്നത് ഇന്ന് ഭാരതം ഭാരതത്തിൻ്റെ ചങ്കൂറ്റത്തോടു കൂടിയാണ് ലോകത്തിൽ ഇത്രയും അധികം ഗോതമ്പും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുകളും ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകളും ഹബ്ബുകളും ഏത് ജപ്പാനെ വരെ അവരുടെ പ്രതിജ്ഞകൾ മാറ്റിയെടുത്ത് ഭാരതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെയാണോ നിങ്ങളുടെ പെട്രോളും ഡീസലും ഒക്കെ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറത്തവനെ ഉപയോഗിച്ച് ഭാരതത്തിന് നേടാൻ സാധിക്കും അതുകൊണ്ട് ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ ഞങ്ങൾ കയറി മാന്തും എന്ന് വളരെ വ്യക്തമായ രീതിയിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികളോട് പറഞ്ഞു അതിന് വലിയൊരു അവസരം ഉണ്ടാക്കിയത് നമ്മുടെ നൂപുർ ശർമ്മയാണ് കാരണം ചിലതൊക്കെ പറഞ്ഞാൽ എങ്ങനെ സംഭവിക്കും എന്ത് സംഭവിക്കുമെന്നറിയാനും ചിലതൊക്കെ എപ്പോഴാണ് പറയേണ്ടത് എന്നുള്ളതും
ചിലതൊക്കെ എങ്ങനെയായി എവിടെ വെച്ചിട്ടാണ് തുടങ്ങേണ്ടത് എന്നും അതിനൊക്കെ അവസരം ഉണ്ടാക്കുന്നത് ഇതുമാതിരിയുള്ളതാണ്. ഇന്ത്യക്കകത്തുള്ള മുസ്ലിങ്ങൾ കയറി ചൊറിഞ്ഞതിലെല്ലാം ശരിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഓരോന്നും കാപ്പനും കോപ്പനും സുൽത്താനയും പിന്നെ അവരുടെ അമ്മച്ചിയും ബാക്കി എല്ലാത്തിനെയും ഏതാണ്ട് ശരിക്ക് ഒതുക്കിയിരുത്താനും കേരളത്തെ അങ്ങോട്ട് മുദ്രാവാക്യം വിളിച്ചവനെയൊക്കെ കൊലവിളി നടത്തിയവനെയൊക്കെ കറക്റ്റ് ഇടേണ്ട സ്ഥലത്ത് ഇടാനും ഏത് മുഖ്യമന്ത്രി വിചാരിച്ചാലും നിങ്ങളെ ഒന്നും സംരക്ഷിക്കില്ലെന്ന് ബോധ്യപ്പെടുത്താനും അകത്ത് കിടക്കേണ്ടി വന്നാൽ കിടക്കേണ്ടി വരുമെന്ന് തന്നെ അറിയിക്കാനും എല്ലാം അകത്തുള്ള ന്യൂനപക്ഷങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നല്ല അസലായിട്ട് ശാന്തമായിട്ട് അത് ഏത് മന്ത്രിയാണെങ്കിലും ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ചെയ്തിരിക്കും എന്നുള്ളത് ബോധ്യപ്പെടുത്തി. ഇനി പുറത്തുള്ളവർ നമ്മളോട് നല്ലവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെരുമാറാനും, അല്ല നമ്മളോട് കയറി മെക്കട്ടിന് വന്നാൽ അതനുസരിച്ച് തിരിച്ചടിക്കാൻ ഏത് അമേരിക്കയോടും നമുക്ക് സാധിക്കുമെന്ന് പറയാനും ഏത് ഇംഗ്ലണ്ടിനെയും കൈകാര്യം ചെയ്യാനും എല്ലാം വളരെ വളരെ ലാഘവത്തോടുകൂടി സാധിക്കുമെന്ന് തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തെളിയിച്ചു കൊണ്ടിരിക്കുകയാണല്ല, തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് പിന്നെയാണോ ഈ അശുക്കളെ പോലെ ജീരകം മാതിരിയുള്ള ഓരോരുത്തരും കഴി ഇവിടെ കയറി ചൊറിയാൻ വരുന്നത്, ചൊറിഞ്ഞാൽ മാന്തും എന്നുള്ളത് അറിയിക്കുന്ന വിധത്തിൽ നമ്മുടെ ഫോറിൻ ഡെവലപ്മെൻറ്റ് വിങ്ങിൽ വളരെ ശാന്തമായിട്ട് അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പറയാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഭാരതം ആണത്വവും സ്ത്രീത്വവും നിറഞ്ഞിരിക്കുന്ന 140 കോടി ജനതയുടെ പ്രതീകമാണ്. ഇനി നമ്മുടെ പ്രധാനമന്ത്രി 130 കോടി എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഒരു പക്ഷേ 10 കോടി ദേശദ്രോഹികൾ ഇതിനകത്തുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പറയുന്നത്. അല്ലെങ്കിൽ 10 കോടി എന്താണാവോ വിടാൻ കാരണം എനിക്ക് അറിഞ്ഞൂടാ. കുറേ കാലമായിട്ട് അങ്ങേര് 130 കോടി എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ദേശദ്രോഹികളായിട്ട് മുക്കിലും മൂലയിലൊക്കെ ഇരിക്കുന്ന 10 കോടികളെ എക്സംപ്റ്റ് ചെയ്തിട്ടാണോ 130 കോടി എന്ന് പറയുന്നതെന്ന് അറിഞ്ഞൂടാ. ഏതായാലും വളരെ വളരെ ധന്യമായി ഗംഭീരമായിട്ട് മറുപടി കൊടുക്കേണ്ടവർക്ക് ഒരു മിനിറ്റ് പോലും വൈകാതെ ശ്രീലങ്കയെ കൈകാര്യം ചെയ്യാനും പാകിസ്ഥാനെ കൈകാര്യം ചെയ്യാനും താലിബാനെ കൈകാര്യം ചെയ്യാനും ഇറാനെ കൈകാര്യം ചെയ്യാനും മലേഷ്യയെ കൈകാര്യം ചെയ്യാനും നമ്മുടെ സക്കീർ നായിക്കിൻ്റെ പേരിൽ, പാമോയിലിൻ്റെ പേരിൽ ഇന്തോനേഷ്യയെ കൈകാര്യം ചെയ്യാനും, അതുപോലെ വിയറ്റ്നാമിന് 12 ബോട്ട് ഇന്നലെ കൊടുത്തിട്ട് ഡിഫൻസ് സംരക്ഷിക്കാനും, ആവശ്യമെങ്കിൽ ഫിലിപ്പീൻസിന് നമ്മളുടെ മിസൈലുകൾ കൊടുക്കാനും, സഹായിക്കേണ്ടവരെ സഹായിക്കാനും, ഉയർത്തേണ്ടവരെ ഉയർത്താനും, വളർത്തേണ്ടവരെ വളർത്താനും, ചെകിടത്തടിക്കേണ്ടവരെ ചെകിടത്തടിക്കാനും, കാലിലിട്ടടിക്കേണ്ടവരെ ജംഗാസ്തിമാർ കൊടുക്കാനും, തലക്കിട്ടടിക്കേണ്ടവരെ തലക്കിട്ടടിക്കാനും ഇന്ന് ഭാരതത്തിന് കപ്പാസിറ്റി ഉണ്ടെന്ന് അകത്തും പുറത്തുമുള്ളവർ നല്ലോണം ഒന്നറിഞ്ഞാൽ നല്ലത്. ഇല്ലെങ്കിൽ വാര്യം കുന്നത് അഹമ്മദ് ഹാജിക്ക് പറ്റിയ മാതിരി നാറി പുഴുത്ത് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും എന്ന് മാത്രം. കൊലവിളി വിളിച്ചു കഴിഞ്ഞാൽ കൊലവിളി കേട്ടോണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ ഇരിക്കുമെങ്കിലും എല്ലാ ഭരണാധികാരികളും അങ്ങനെ ഇരിക്കുമെന്ന് ധരിക്കരുത്. അകത്തു നിന്നുള്ള കൊലവിളിയാണെങ്കിലും പുറത്തു നിന്നുള്ള കൊലവിളിയാണെങ്കിലും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ അനുഭവിക്കട്ടെ. പ്രണാമം.